യു കെയിൽ ലേബർ പാർട്ടിക്ക് ചരിത്ര മുന്നേറ്റം ഇന്ത്യൻ വംശജൻ ഋഷി സുനക് പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് പുറത്തേക്ക് ഇന്ത്യക്കാരുടെ അഭിമാനമായാണ് ഋഷി സുനക് യു കെ പ്രധാനമന്ത്രിയായത് പതിനാല് വർഷം തുടർച്ചയായി ഭരിച്ച കൺസർവേറ്റീവ് പാർട്ടിക്ക് വൻ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് ചരിത്ര മുന്നേറ്റമാണ് ലേബർ പാർട്ടി നടത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുന്നൂറ്റി അംഗ പാർലമെന്റിൽ മുന്നൂറ്റി അറുപത്തഞ്ച് സീറ്റാണ് കൺസർവേറ്റീവ് പാർട്ടി നേടിയത് എന്നാൽ ഇത്തവണ നൂറ്റി മുപ്പത്തൊന്ന് സീറ്റിലേക്ക് ഒതുങ്ങുമെന്നാണ് പോൾ ഫലങ്ങൾ പറയുന്നത് നാനൂറ്റി പത്ത് സീറ്റിന്റെ ഭൂരിപക്ഷമാണ് കെയർ സ്റ്റാമർ നയിക്കുന്ന ലേബർ പാർട്ടിക്ക് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് ഏതാണ്ട് ഈ പ്രവചനം ശരിവയ്ക്കുന്ന തരത്തിലാണ് ലേബർ പാർട്ടിയുടെ മുന്നേറ്റം എന്നാൽ മലയാളികൾക്ക് അഭിമാനിക്കാൻ വകയുണ്ട് കോട്ടയം കൈപ്പുഴ സ്വദേശി സോജൻ ജോസഫാണ് ലേബർ പാർട്ടി ടിക്കറ്റിൽ വിജയിച്ചിരിക്കുന്നത് വെറും വിജയമല്ല നല്ല തിളക്കമുള്ള വിജയമാണ് സോജൻ സ്വന്തമാക്കിയിരിക്കുന്നത് കൺസർവേറ്റീവ് പാർട്ടിയുടെ കുത്തക സീറ്റ് പിടിച്ചെടുത്തുകൊണ്ടാണ് ഈ മലയാളി തെരഞ്ഞെടുപ്പിലെ താരമായത് ദക്ഷിണ ഇംഗ്ലണ്ടിലെ കെൻറ്റ് കൗണ്ടിയിലുള്ള ആഷ്ഫഡ് മണ്ഡലത്തിൽ നിന്നാണ് സോജൻ ജോസഫ് വിജയിച്ചത് കൺസർവേറ്റീവ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും ഡെപ്യൂട്ടി പ്രധാനമന്ത്രി പദവിയും വഹിച്ചിട്ടുള്ള ഡാമിയൻ ഗ്രീനിനെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടിനാണ് സോജൻ പരാജയപ്പെടുത്തിയത് സോജൻ ജോസഫിന് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾ അതായത് മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം വോട്ടുകൾ ലഭിച്ചപ്പോൾ ഡാമിയൻ ഗ്രീനിന് ഇരുപത്തെട്ട് പോയിൻ്റ് ഏഴ് ശതമാനം വോട്ടുകളായ പതിമൂവായിരത്തി നാനൂറ്റി എൺപത്തി നാല് വോട്ടുകൾ മാത്രമേ കിട്ടിയുള്ളൂ ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് എത്തുന്ന ആദ്യ മലയാളി കൂടിയാണ് സോജൻ കുത്തക മണ്ഡലത്തിലെ വിജയത്തിൽ ലേബർ പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും തന്നെ പിന്തുണച്ചവർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു കൺസർവേറ്റീവ് പാർട്ടിയോടുള്ള എതിർപ്പാണ് ലേബർ പാർട്ടിയും തന്നെയും തുണച്ചതെന്നും സോജൻ പറഞ്ഞു കൺസർവേറ്റീവ് സർക്കാരിൻ്റെ സാമ്പത്തിക നയം കോവിഡ് സമയത്ത് സ്വീകരിച്ച നിലപാട് ഉക്രൈൻ റഷ്യൻ യുദ്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ ബ്രിട്ടനിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയെന്നും സോജൻ ജോസഫ് പറഞ്ഞു ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ബ്രിട്ടനിൽ എത്തുന്നവരുടെ പ്രതിനിധിയായി താൻ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആഷ്ഫോർഡ് ബാറോ കൗൺസിലിലെ കൗൺസിലറും എൻ എച്ച് എസ്സിൽ മെൻറ്റൽ ഹെൽത്ത് നേഴ്സിംഗ് മേധാവുമാണ് അദ്ദേഹം രണ്ടായിരത്തി രണ്ട് മുതൽ പൊതുരംഗത്ത് സജീവമാണ് ബംഗളൂരുവിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ സോജൻ മാന്നാനം കെ ഇ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് കോട്ടയം കൈപ്പുഴ ചാമക്കാലയിൽ ജോസഫിൻ്റെയും പരേതനായ ഏലിക്കുട്ടിയുടെയും മകനാണ് ഭാര്യ ബ്രൈറ്റ ജോസഫ് വിദ്യാർത്ഥികളായ ഹന സാറ മാത്യു എന്നിവർ മക്കളാണ്